നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം താനാളൂരിൽ 4 വയസ്സുകാരന് തെരുവ് നായ്ക്കളുടെ ആക്രമണം. കുട്ടിയുടെ തലയിലടക്കം 40 പരിക്ക്. മാനന്തവാടി പിലാക്കാവിലും കടുവയുടെ ആക്രമണം. പശുവിനെ കൊന്നു. സ്ഥലത്ത് തെരച്ചിൽ. ലഹരിക്കേസ് പ്രതി മുങ്ങി. വെഞ്ഞാറമൂട് കോട്ടംകുന്ന് സ്വദേശി പ്രഫുല്ലയ്ക്കായി തെരച്ചിൽ. നടപടികൾ വൈകിയതിൽ പോലീസിന് ഗുരുതര വീഴ്ച. ലഹരി മാഫിയയുടെ താവളമായി ആറ്റിങ്ങൽ. ബസ് സ്റ്റാൻഡിൽ കൂട്ടത്തല്ല് പതിവ്. ആശങ്കയോടെ നാട്ടുകാർ. പോലീസ് നിരീക്ഷണം കർശനമാക്കണമെന്ന് ആവശ്യം. ഓർഗാനിക് ഫാം നടത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല മെച്ചപ്പെടുന്നത്, നിങ്ങളുടെ സാമ്പത്തിക നിലയുടെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങൾക്ക് ഓർഗാനിക് ഫാമിംഗ് പഠിക്കണോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വർക്കല തച്ചോട് സ്വകാര്യ ബസ് ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നടയാറ സ്വദേശി അർഷാദ്. അപകടം ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ബസ് നിയന്ത്രണം വിട്ടു. നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലപ്പുറം താനാളൂരിൽ 4 വയസ്സുകാരന് തെരുവ് നായ്ക്കളുടെ ആക്രമണം. കുട്ടിയുടെ തലയിലടക്കം 40 പരിക്ക്. മാനന്തവാടി പിലാക്കാവിലും കടുവയുടെ ആക്രമണം. പശുവിനെ കൊന്നു. സ്ഥലത്ത് തെരച്ചിൽ. ലഹരിക്കേസ് പ്രതി മുങ്ങി. വെഞ്ഞാറമൂട് കോട്ടംകുന്ന് സ്വദേശി പ്രഫുല്ലയ്ക്കായി തെരച്ചിൽ. നടപടികൾ വൈകിയതിൽ പോലീസിന് ഗുരുതര വീഴ്ച. ലഹരി മാഫിയയുടെ താവളമായി ആറ്റിങ്ങൽ. ബസ് സ്റ്റാൻഡിൽ കൂട്ടത്തല്ല് പതിവ്. ആശങ്കയോടെ നാട്ടുകാർ. പോലീസ് നിരീക്ഷണം കർശനമാക്കണമെന്ന് ആവശ്യം. വർക്കല തച്ചോട് സ്വകാര്യ ബസ് ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നടയാറ സ്വദേശി അർഷാദ്. അപകടം ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ബസ് നിയന്ത്രണം വിട്ടു.